ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ ഗാനമേള കലാകാരന്മാരും. കോവിഡ് നിയന്ത്രണങ്ങളിൽപ്പെട്ട് വേദികൾ നഷ്ടമായതോടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് പ്രൊഫഷണൽ ഗാനമേള കലാകാരന്മാർ. ഒന്നര വർഷത്തോളമായി പ്രോഗ്രാമുകളൊന്നും ഇല്ലാതായതോടെ നൂറുകണക്കിന് കലാകാരന്മാരാണ് പ്രതിസന്ധിയിലായത്. വാദ്യോപകരണങ്ങൾ, സൗണ്ട് എഞ്ചിനീയറിംഗ് തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും മറ്റ് തൊഴിൽ തേടുകയാണ്. നാലാള് കൂടുന്നിടത്തെല്ലാം പാട്ടിന്റെ മധുരം വിളമ്പി ഓളമുണ്ടാക്കുന്ന ഗാനമേള പ്രൊഫഷണലുകൾക്ക് കോവിഡ് വരുത്തി വെച്ചത് വലിയ നഷ്ടം. ഗാനമേള ജീവിതമാർഗമായി കൊണ്ടു നടന്ന വയനാട്ടിലെ ഒട്ടേറെ കലാകാരന്മാർ വലിയ പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കുകയാണ്. ഒന്നര വർഷമായി പ്രോഗ്രാമുകൾ ഒന്നുമില്ല. മറ്റു തൊഴിലുകൾ തേടിയിറങ്ങിയാൽ പോലും കിട്ടാത്ത കോവിഡ് കാലം. ഇനി എന്നാണ് വേദികൾ പഴയതുപോലെ സജീവമാവുകയെന്നതിൽ ഇവർക്ക് യാതൊരു നിശ്ചയവുമില്ല. എത്ര വിഷമമുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് കാണികളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് കലാകാരന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും പറ്റുന്നില്ല, സ്വയം ഒന്ന് ചിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. രണ്ട് വർഷത്തോളമായി ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നം കാരണം എല്ലാ കലാകാരന്മാരും വളരെ ബുദ്ധിമുട്ടിലാണ്. എന്നെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വെറുതെ കയ്യും വീശി പോയി പാടാം. പക്ഷേ എന്നാൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത കുറേ കലാകാരന്മാരുണ്ട്. അനുഷ്ഠാന കലകളാണെങ്കിലും മറ്റ് പിന്നെ ഡ്രമ്മേഴ്സ് ആണെങ്കിലും ഒക്കെ അവരൊക്കെ ഭയങ്കര ദുരിതത്തിലാണ്. ഒരു മറ്റൊരു ജോലി കണ്ടെത്താൻ പറ്റില്ല, പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വല്ലാത്തൊരു ബാലികേറാമല എന്ന് പറയുന്ന പോലെ. ഞാനൊക്കെ മറ്റു ജോലികളിൽ കണ്ടെത്തി ഓരോ കൂലിപ്പണിയാണെങ്കിലും എടുത്ത് മുന്നോട്ട് പോകാം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കലാകാരന്മാരുടെ അവസ്ഥയാണ്. തീർച്ചയായും സർക്കാർ ഒന്നുകൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ ഒരു അവകാശം, എന്താ പറയുക, അനുവാദം തരികയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗാനമേളകൾക്ക് വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ, സൗണ്ട് ടെക്നീഷ്യന്മാർ, മേക്കപ്പ് കലാകാരന്മാർ തുടങ്ങി എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. പലരും കിട്ടുന്ന ജോലികൾക്ക് പോയി ജീവിക്കാനുള്ളത് കണ്ടെത്തുകയാണ് ഇപ്പോൾ. പാടെ ലോക്കായിപ്പോയ തങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ സർക്കാർ സഹായം നൽകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കലാകാരന്മാർ. ഷാൻ ജോസഫ്, ന്യൂസ് ബ്യൂറോ, അമ്പലവയൽ.